രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേത്രം ഭക്തർക്ക് വേണ്ടി തുറന്നുകൊടുക്കുമെന്നാണ് യു പി സർക്കാർ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന ഇതുപ്രകാരം അയോധ്യയിൽ നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറോടെ പൂർത്തിയാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ മകരസംക്രാന്തി ഉത്സവത്തോടെ ശ്രീരാമനെ ശ്രീകോവിലിൽ ഇരുത്തുമെന്നും നിർമ്മാണ ചുമതലയുള്ള ട്രസ്റ്റ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അയോധ്യയിൽ നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന് ആയിരത്തി കോടി രൂപ ചിലവ് വരുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച ശേഷമാണ് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് തുക കണക്കാക്കിയത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റാണ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉദ്യോഗസ്ഥരും സന്യാസിമാരും ഉൾപ്പെട്ടതാണ് ട്രസ്റ്റ് രാമക്ഷേത്രത്തിൽ പ്രമുഖ ഹിന്ദു സന്യാസിമാരുടെ വിഗ്രഹങ്ങളും സ്ഥാപിക്കാൻ ഞായറാഴ്ച ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട് രാമായണത്തിൽ പറയുന്ന കഥാപാത്രങ്ങളുടെ പ്രതിമകളും ക്ഷേത്രാങ്കണത്തിൽ സ്ഥാപിക്കും ട്രസ്റ്റിന്റെ നിയമാവലികൾക്കും യോഗം അംഗീകാരം നൽകി പതിനഞ്ചംഗങ്ങളാണ് ട്രസ്റ്റിലുള്ളത് ഇതിൽ പതിനാല് പേർ ഞായറാഴ്ച നടന്ന യോഗത്തിൽ സംബന്ധിച്ചുവെന്ന് ജനറൽ സെക്രട്ടറി ചമ്പത് റോയി പറഞ്ഞു രണ്ടായിരത്തി ജനുവരിയിൽ മകരസംക്രാന്തി ആഘോഷത്തോടനുബന്ധിച്ച് പുതിയ ക്ഷേത്രത്തിലെ രാമവിഗ്രഹത്തിൽ പ്രാർത്ഥന നടത്താൻ സാധിക്കും ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നേരത്തെ ഭക്തരിൽ നിന്നും പണം സ്വീകരിച്ചിരുന്നു സ്വർണ്ണം ഉൾപ്പെടെ ചിലർ സംഭാവന ചെയ്തിരുന്നു ബാബറി മസ്ജിദ് രാമക്ഷേത്ര വിവാദത്തിൽ സുപ്രീംകോടതി രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്തിമവിധി പ്രസ്താവിച്ചത് ബാബറി മസ്ജിദ് നിന്ന സ്ഥലം രാമക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു തുടർന്നാണ് ക്ഷേത്ര നിർമ്മാണത്തിന് പ്രത്യേക ട്രസ്റ്റ് രൂപീകരിക്കുവാൻ നിർദ്ദേശിച്ചത് കോടതി വിധി ചോദ്യം ചെയ്ത് നിരവധി ഹർജികൾ സുപ്രീംകോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ഡേ മലയാളം